എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഡിഷാണ് നെമ്മീൻ ദം ബിരിയാണി. അതിനാവശ്യമായിട്ട് അര കിലോ നെമ്മീൻ വൃത്തിയാക്കിയത്, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ, നല്ലതുപോലെ മിക്സ് ചെയ്യുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക, ഇട്ട് വഴറ്റുക. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ സവാള കോരി മാറ്റുക. ബിരിയാണിക്ക് ആവശ്യമായി ഞാൻ 3 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. സവാള ബ്രൗൺ നിറമായിട്ടുണ്ട്, ഇനി കോരി മാറ്റാം. കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ആ എണ്ണയിൽ തന്നെ മീൻ വറുത്ത് കോരാം. ഒരുപാട് മീൻ വേവേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ മതി. അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം വയ്ക്കുക. അതിലേക്ക് ഉപ്പ്, കുറച്ച് അരിഞ്ഞ സവാള, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 5 ഏലക്ക, 10 മണി കുരുമുളക്, 1 ഇഞ്ച് നീളത്തിൽ കറുകപ്പട്ട, 1 ബേ ലീഫ്, 1 ജാതിപത്രി എന്നിവ ഇട്ട് കൊടുക്കുക. മീൻ ഈ ഒരു പരുവമാകുമ്പോൾ കോരി മാറ്റുക. വെള്ളം തിളയ്ക്കുമ്പോൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട ഉടൻ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരി അടിയിൽ പിടിക്കും. അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ക്യാരറ്റ്, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കുക. മീൻ വറുത്തുകോരിയ അതേ എണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 25 ചെറിയ ഉണ്ട ചതച്ചതും 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് വഴറ്റുക. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റുക. അതിലേക്ക് 1-4 പച്ചമുളക് ചതച്ചതും 1 വലിയ തക്കാളി അരിഞ്ഞതും ചേർക്കുക. നല്ലതുപോലെ വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അരി 1/4 ഭാഗം വേകുമ്പോൾ കോരി മാറ്റണം. കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ. ചേരുവകളെല്ലാം നല്ല ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നേരത്തെ വറുത്തുകോരി വെച്ച സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് ചോറിന് വേണ്ടി മാറ്റി വയ്ക്കണം ഡെക്കറേറ്റ് ചെയ്യുക. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറിയിൽ തിള വരുമ്പോൾ വറുത്ത് വെച്ച മീന് ഓരോന്നായി നിരത്തി കൊടുക്കുക. നിരത്തിയ മീനിന് മുകളിൽ വേവിച്ച ചോറ് കുറേച്ച് ഇട്ട് കൊടുക്കുക. അതിന് മീതെ അരിഞ്ഞു വെച്ച പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നെയ്യ് 2 ടീസ്പൂൺ ഒഴിക്കുക. വീണ്ടും ചോറ് നിരത്തുക. അതിന് മീതെ വീണ്ടും 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. വറുത്ത് വെച്ച സവാളയും അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുത്ത് അടയ്ക്കുക. തീ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ആവി കയറ്റുക.
ഈ അടപ്പിൽ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. ആവി പുറത്തു പോകാതിരിക്കാൻ ഞാനൊരു സവാള പീസ് വെച്ച് അടച്ചിരുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ നെയ്മീൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ഈ ബിരിയാണിക്കൊപ്പം സാലഡും അച്ചാറും പപ്പടവും ചേർത്ത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ.